നമസ്കാരം. കഴിഞ്ഞ ദിവസം ചില മധുവതി ചാനലുകൾ ഒരു പുരോഹിതനെ, ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ എവിടുന്നോ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് അദ്ദേഹത്തിൻ്റെ വായിൽ ഇവരുടേതായിട്ടുള്ള കുറച്ച് വാക്കുകളൊക്കെ തിരുകി കയറ്റി അദ്ദേഹത്തിനെ കൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിക്കൊണ്ടായി. അതിങ്ങനെയായിരുന്നു: ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ഈഴവ യുവാക്കൾക്ക് പരിശീലനം കിട്ടുന്നു, ഫാദർ റോയി കണ്ണഞ്ചിറ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇനി ഇദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം നടത്തി. മണിക്കൂറുകൾ കഴിഞ്ഞു. സോഷ്യൽ മീഡിയ വഴി ഇത് ഒരുപാട് പേരിലേക്ക് എത്തപ്പെട്ടു. പക്ഷേ ഏതെങ്കിലും ഒരു മത മേലധ്യക്ഷൻ അതിനെതിരെ പ്രതികരിച്ചതായിട്ട് നിങ്ങൾ കണ്ടു? കണ്ടില്ല. ഏതെങ്കിലും ഒരു ഹൈന്ദവ മത പുരോഹിതർ അല്ലെങ്കിൽ മതസംഘടനകൾ ഈ അച്ഛൻ്റെ ആസ്ഥാനത്തേക്ക് ഒരു മാർച്ച് നടത്തിയതോ ധർണ ചെയ്തതോ സമരം നടത്തിയതോ നിങ്ങൾ കണ്ടോ? കണ്ടില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഈ അച്ഛനെതിരെ ഇവരാരെങ്കിലും പരസ്യമായിട്ട് മുഴക്കിയത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? ഇല്ല. എന്നിട്ടും ഈ അച്ഛൻ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണ് എന്ന രീതിയിൽ അദ്ദേഹം നിരുപാധികം മാപ്പ് ചോദിച്ചു. അവിടെയാണ് വ്യത്യാസം. എന്തായാലും അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം, അതിനുശേഷം ബാക്കി. കത്തോലിക്ക സഭയിലെ പെൺകുട്ടികളെ പ്രണയിച്ച് മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ അറിവില്ലാതെ ഒളിച്ച് കടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന അനുഭവങ്ങൾ അവരുമായിട്ട് പങ്കുവച്ചത്. ആ കൂട്ടത്തിൽ ഞാൻ ഈഴവ സമുദായത്തിലെ ചില ചെറുപ്പക്കാരുടെ പരിശ്രമത്തെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. അത് എന്റെ പ്രിയപ്പെട്ട ഈഴവ സമുദായത്തിലെ സഹോദരങ്ങൾക്ക് വേദനയുളവാക്കി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ സംസാരിച്ചത് മതാധ്യാപകരോട് മാത്രമായിരുന്നു. എന്നാൽ ആ പ്രസംഗത്തിന്റെ ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ അത് മറ്റു പലർക്കും വേദനയുളവാക്കിയെന്ന് മനസ്സിലായി. എന്റെ ആ ഒരു വാക്കുമൂലം ആർക്കൊക്കെ വേദനയുണ്ടായോ അവരോടെല്ലാം നിരുപാധികം ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. മാറിയ കേരള സമൂഹത്തിന്റെ മനോഭാവം മനസ്ഥിതി തന്നെയാണിത്. യാതൊരു ഭീഷണിയും ആ അച്ഛന് നേരെ ഉണ്ടായില്ല. യാതൊരു തരത്തിലുള്ള മോശം വാക്കുകളും അദ്ദേഹത്തിന് നേരെ ആരും ചൊഴിഞ്ഞില്ല. എന്നിട്ടും അദ്ദേഹത്തിനെ കൊണ്ട് മാപ്പ് പറയിച്ചതും തിരുത്തി പറയിച്ചതും ആരായിരിക്കും? തീർച്ചയായിട്ടും ഈഴവ സമുദായം ആയിരിക്കില്ല. ഈ അച്ഛൻ്റെ തന്നെ സമുദായത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കണം അദ്ദേഹത്തിനോട് പറഞ്ഞത് താങ്കളുടെ ആ ഒരു പ്രസ്താവന അനുചിതമായി പോയി എന്ന്. അവരോടായിട്ട് പറയട്ടെ, അല്ലെങ്കിൽ ഇത് കേട്ട് കുറച്ചെങ്കിലും തെറ്റിദ്ധരിച്ചവരോടായിട്ട് പറയട്ടെ, ഈ മറ്റു മതങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നത് കാലാകാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന കാര്യം തന്നെയാണ്. അതിലാരും വലിയ തെറ്റൊന്നും കണ്ടിട്ടില്ല, ഇന്നും കാണുന്നില്ല. പക്ഷേ ഒരു ഹൈന്ദവൻ അല്ലെങ്കിൽ ഈ അച്ഛൻ പറഞ്ഞ പോലെ ഒരു ഈഴവനാണ് ഒരു ക്രിസ്ത്യൻ യുവതിയെ അല്ലെങ്കിൽ ഒരു മുസ്ലിം യുവതിയെ വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ അവൻ ആടുമേയ്ക്കാനൊക്കെ പോകുമായിരിക്കും, പക്ഷേ തൊട്ടടുത്ത പറമ്പിലാണ്. അല്ലാതെ അങ്ങ് സിറിയയിലേക്കോ അഫ്ഗാനിലേക്കോ ആടുമേയ്ക്കാനാന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൂട്ടിക്കൊടുക്കുകയോ പൊട്ടിത്തെറിക്കുകയോ ഒന്നും ചെയ്യില്ല. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. അവൻ ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൻ്റെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാവാം ഒരുപക്ഷെ കണ്ടിഷ്ടപ്പെട്ട് അന്യമതത്തിൽപ്പെട്ട ഒരു കുട്ടീനെ വിവാഹം കഴിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. അല്ലാതെ മദ്യവും മയക്കുമരുന്നും സെക്സും അതുവഴിയുള്ള ബ്ലാക്ക്മെയിലിങ്ങും വഴി ഭീഷണിപ്പെടുത്തിയും കഴുത്തിൽ കത്തിവെച്ചും മതം മാറ്റി പർദ്ദയിടിച്ചിട്ട് നേരെ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും കൊണ്ട് കൂട്ടിക്കൊടുക്കുകയും ചെയ്തിട്ട് പൊട്ടിത്തെറിച്ച് ജീവിതം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ആ ഒരു ജിഹാദല്ല ഒരിക്കലും ഒരു ഹൈന്ദവൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ചെയ്യുന്നത്. അത് വലിയ ഒരു വ്യത്യാസമാണ്. ആ സത്യമെന്തെന്ന് ഈ ഫാദറിന്, ഈ അച്ഛന്, ഈ പുരോഹിതനും സ്വയം മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം അതിൽ മാപ്പ് പറഞ്ഞത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.